രാഷ്ട്രീയ പതാകകളുടെ നിർവ്യത്യാസങ്ങൾക്ക് അതീതമായി നിയമവിദഗ്ധരായിട്ടുള്ള ഏത് സാധാരണക്കാരനും നിയമത്തിൽ സാധാരണമായ വൈഭവം കൊണ്ട് ഏത് മനുഷ്യനോടും ചോദിച്ചാൽ അറിയാൻ വേണ്ടി കഴിയും. കോടതി നടപടിക്രമങ്ങളെ സംബന്ധിച്ച് പരിശോധിച്ചാൽ ഇത് അങ്ങേയറ്റം സ്വാഭാവികമായ ഒരു തരത്തിലും അസ്വാഭാവികത ആരോപിക്കാൻ കഴിയാത്തത്ര സ്വാഭാവികമായ ഒരു നടപടിക്രമം മാത്രമാണ്. 186(3) എന്ന വകുപ്പ് പ്രകാരം കോടതിക്ക് മുമ്പിൽ ഇത്തരത്തിൽ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ ഒരു പരാതി സമർപ്പിക്കപ്പെട്ടാൽ സ്വാഭാവികമായി കോടതി അത് അന്വേഷണ ഉദ്യോഗസ്ഥരോട് അല്ലെങ്കിൽ പോലീസ് മേലധികാരികളോട് ഇതിനെ സംബന്ധിച്ച് കേസെടുത്ത് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ വേണ്ടി ആവശ്യപ്പെടും. ഈ സ്വാഭാവിക നടപടിക്രമം മാത്രമാണ് ഇന്ന് ഉണ്ടായിട്ടുള്ളത്. ഇതിനപ്പുറം അസ്വാഭാവികമായ മറ്റൊരു കാര്യവും ആരോപിക്കപ്പെടാൻ കഴിയും മാത്രമല്ല മറ്റൊന്നും ഇന്നുണ്ടായിട്ടില്ല. ഇതിന് സമാനമായ എത്രയോ സംഭവം ഫലോ വി സച്ചിദാനന്ദൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന കാലയളവിലാണ് ആരോഗ്യമന്ത്രിയായിരുന്ന ഫലോ പി കെ ശ്രീനിധിക്ക് നേരെ ഇത്തരത്തിൽ തിരുവനന്തപുരത്ത് എസ് ഐ ടി ആശുപത്രിയിൽ ശിശുമരണത്തെ സംബന്ധിച്ചൊരു വാർത്ത നമ്മുടെ നാട്ടിൽ ഒരു മുഖ്യധാരാ മാധ്യമത്തിൽ പ്രസിദ്ധീകരിക്കപ്പെടുകയുണ്ടായി. അന്ന് നമ്മുടെ നാട്ടിൽ വ്യവഹാര പ്രസിദ്ധനായ ഒരു മാന്യ അദ്ദേഹം ഇതേപോലെ ഈ മാധ്യമ വാർത്ത എടുത്തു വെച്ചുകൊണ്ട് അന്നത്തെ ആരോഗ്യമന്ത്രിക്കെതിരെ കോടതി സമക്ഷം പരാതി കൊടുക്കുകയുണ്ടായി. അന്ന് കോടതി ചെയ്തിട്ടുണ്ടായിരുന്നു മെഡിക്കൽ കോടതി പോലീസിലേക്ക് ഈ പരാതി കൈമാറിയിട്ട് കേസെടുക്കാൻ പറഞ്ഞു. സമാനമായ അനുഭവത്തിൽ പിറ്റേ ദിവസം ദൃശ്യമാധ്യമങ്ങളിൽ അച്ചടി മാധ്യമങ്ങളിൽ പിറ്റേ ദിവസം ഉണ്ടായ വാർത്ത ശിശുമരണം ആരോഗ്യമന്ത്രിക്കെതിരെ നരഹത്യയ്ക്ക് കേസെടുക്കാൻ ഉത്തരവ് ഇതായിരുന്നു. സമാനമായ അർത്ഥത്തിൽ 2005 പക്ഷേ പിണറായി വിജയൻ കേരളത്തിൽ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കെ ഏതോ ഒരു ഫയല് നഷ്ടപ്പെട്ടു. ആ ഫയൽ എ കെ ജി സെന്റർ ആണ് എന്ന അർത്ഥത്തിൽ മനോരമയിൽ വാർത്ത പ്രസിദ്ധീകരിക്കപ്പെട്ടു. ഈ പ്രസിദ്ധീകരിക്കപ്പെട്ട വാർത്തയെ തുടർന്ന് സമാനമായ കോടതി ഇതേപോലെ ഒരു പരാതി കൊടുത്തിട്ടുണ്ടായി. ആ പരാതി കൊടുത്തപ്പോ ഇതേപോലെ കോടതി ബന്ധപ്പെട്ട അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ആ പരാതി കൈമാറി. അപ്പോഴും പിറ്റേ ദിവസം പത്രങ്ങളിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട വാർത്ത സെക്രട്ടേറിയറ്റിൽ നിന്ന് ഫയൽ കാണാതായി, എ കെ ജി സെന്റർ റെയ്ഡ് ചെയ്യാൻ പോലീസിന് നിർദ്ദേശം എന്നുള്ളതായിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ 186(3) പ്രകാരം കോടതി സമക്ഷം ഏത് സാധാരണക്കാരനായ മനുഷ്യനും ഒരു പരാതി കൊടുത്താൽ ആ കോടതി ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർക്ക് അന്വേഷണ സംഘത്തിന് അന്വേഷിക്കാനായി ഇത് കൈമാറും. ഈ സ്വാഭാവിക നടപടിക്രമം മാത്രമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. മറ്റുള്ള കാര്യങ്ങൾ കോടതിയുടെയും പോലീസിന്റെയും സഹായത്തോടു കൂടെ നമുക്ക് തെളിയിക്കപ്പെടട്ടെ. അതുവരെ നമുക്ക് കാത്തിരിക്കാം. ജയിക്ക്, മറ്റൊന്ന്, ശബരിനാഥന്റെ വാട്സാപ്പ് ചാറ്റിൽ വധശ്രമത്തിനുള്ള തെളിവില്ലെന്ന് കോടതി പറഞ്ഞിരിക്കുന്നു. ഇതിൽ ഫോണിൽ ഗൂഢാലോചനയുടെ തെളിവുണ്ടെന്നായിരുന്നു പോലീസ് വാദം. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? കോടതി അത്തരത്തിലുള്ള വാക്കാലുള്ള നിരീക്ഷണങ്ങളാണ് നടത്തിയിട്ടുള്ളത്. നമുക്കറിയാം കോടതി സമാനമായ കേസിൽ തൊട്ട് സമീപത്ത് തന്നെ കേരളം ഒട്ടനവധി കൗതുകത്തോടുകൂടെ ചർച്ച ചെയ്തിട്ടുള്ള നിരവധി കേസുകളിൽ കോടതി ഓപ്പൺ കോർട്ടിൽ ഇത്തരത്തിൽ പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. ആ പരാമർശങ്ങളൊന്നും ദിഢീർ നിർണ്ണയിക്കണമെന്നില്ല എന്നുള്ള അനുഭവം കേരളത്തിന് മുമ്പിലുണ്ട്. അത്തരം പരാമർശങ്ങൾ കോടതി നടത്തിയത് അങ്ങനെ തന്നെ നിൽക്കട്ടെ, കോടതിയുടെ മുമ്പിൽ നിൽക്കുന്ന കേസാണ്. പോലീസ് ആ കേസിലെ നിയമവിദഗ്ധൻ അഡ്വക്കേറ്റ് സന്തോഷ് കുമാർ ഉണ്ട്, അദ്ദേഹം അതിനെക്കുറിച്ച് പറയും. അതായത് ഇത് അതിന്റെ ജഡ്ജ്മെന്റിലുള്ള കാര്യമാണ്, വാക്കാൽ പറഞ്ഞതല്ല, അദ്ദേഹം പറയും. അങ്ങനെയല്ല, കസ്റ്റഡി ആപ്ലിക്കേഷൻ വന്നപ്പോൾ കസ്റ്റഡി, അതായത് റെഗുലർ ആപ്ലിക്കേഷൻ, റെഗുലർ ബെയിൽ ആപ്ലിക്കേഷൻ്റെ പരിഗണന സമയത്ത് റിമാൻഡ് ആപ്ലിക്കേഷനും കസ്റ്റഡി ആപ്ലിക്കേഷനും വന്നപ്പോൾ ആ കസ്റ്റഡി ആപ്ലിക്കേഷനിൽ പറഞ്ഞിരിക്കുന്നത് വാട്സാപ്പ് ചാറ്റിൽ വന്നിരിക്കുന്ന കാര്യങ്ങൾ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടുണ്ടെന്ന് തെളിയിക്കാൻ പോലീസിന് കഴിയുമെന്നും അതുകൊണ്ടാണ് ആ ഗൂഢാലോചന ഉണ്ട് എന്ന് പോലീസ് പറയുന്നതെന്നും അതുകൊണ്ടാണ് ഈ അറസ്റ്റ് രേഖപ്പെടുത്തേണ്ടി വന്നതെന്നും പറഞ്ഞപ്പോൾ കോടതി വാക്കാൽ പറഞ്ഞ കാര്യമാണ് ഈ ഒരു ചാറ്റ് കൊണ്ട് എങ്ങനെ ഗൂഢാലോചന തെളിയിക്കാൻ കഴിയുമെന്ന് പിന്നെ പെറ്റീഷൻ കാര്യമാണ്. അത് തന്നെയാണ് ഞാനും നിരീക്ഷിച്ചത്. ഒരു വിധി പ്രസ്താവത്തിന്റെ ഭാഗമായി കോടതി എഴുതി തള്ളി അവസാനിപ്പിച്ചിട്ട കേസൊന്നുമല്ല ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അങ്ങേക്ക് കൂടെ അറിയാവുന്നതാണല്ലോ. 50,000 രൂപ കിട്ടി വെക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു. ഈ വാട്സ്ആപ്പ് ചാറ്റിലും ഫോൺ കോളുകളുടെ തെളിവുകളുടെ സാക്ഷിയായിട്ടുള്ള അതിന്റെ ഉറവിടമായിട്ടുള്ള ഫോൺ സറണ്ടർ ചെയ്യാൻ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഉപാധ്യക്ഷനോട് ആവശ്യപ്പെട്ടു. തുടർച്ചയായി ഇന്നുൾപ്പെടെയുള്ള 3 ദിവസം അന്വേഷണ സംഘമെന്ന നിലയിൽ പോലീസ് ഉദ്യോഗസ്ഥർ ആവശ്യപ്പെടുന്ന മുറയ്ക്ക് ഹാജരാൻ അന്വേഷണത്തിന് വിധേയമാകുവാൻ കോടതി ആവശ്യപ്പെട്ടു. അപ്പോ കേസില്ല എന്നോ കേസ് എഴുതി തള്ളിയെന്നോ ഉള്ള മാധ്യമ വാർത്തകൾ അങ്ങേയറ്റം പരിഹാസ്യമാണ്. നിയമ നടപടിക്രമങ്ങളെ കുറിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥന് ആവശ്യപ്പെട്ടാൽ ഫോൺ ഏത് സമയം കൈമാറാൻ തയ്യാറാണെന്ന് ശബരിനാഥൻ അറിയിച്ചിട്ടുണ്ട്. അതെ, അത് അദ്ദേഹത്തിന് അറിയിച്ചിട്ടതായി വന്നതല്ലേ. അതായത് ഈ കേസിന്റെ ഗൂഢാലോചനയുടെ പ്രധാനപ്പെട്ട ഉറവിടമായി പോലീസ് കോടതി സമക്ഷം ചൂണ്ടിക്കാട്ടിയത് എന്താണ്? ഈ കേസിൽ യൂത്ത് കോൺഗ്രസിന്റെ ഒഫീഷ്യൽ വാട്സപ്പ് ഗ്രൂപ്പിൽ, സംസ്ഥാന കമ്മിറ്റിയുടെ ഒഫീഷ്യൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇത്തരത്തിൽ വിമാനത്തിനുള്ളിൽ കയറിയുള്ള അപായകരമായ ആക്രമണത്തിന് നേതൃത്വം നൽകുന്നു, അതിന് ഉപദേശങ്ങൾ നൽകുന്നു. അതോടൊപ്പം അതിന്റെ തുടർച്ചയും 1,000,000 രൂപ മുടക്കി പിച്ചെടുത്ത് നൽകാം, ആരും മറക്കിവിടില്ല എന്ന നിർദ്ദേശം നൽകുന്നു. അതിന്റെ തുടർച്ചയും പ്രതികൾ കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് ഈ വിമാനത്തിൽ കയറുന്നതിന് മുമ്പും അതിനുശേഷം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്തതിനു ശേഷവും ഈ ആക്രമണത്തിന് നേതൃത്വം നൽകിയ പ്രതികളെ ഫോണിൽ ബന്ധപ്പെടുന്നു.
സ്വാഭാവികമായി പോലീസ് എഫ്ഐആർ പോലീസ് നടപടിക്രമങ്ങളുടെ ഭാഗമായി ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട തെളിവുകളെന്നത് ഈ വാട്സപ്പ് ചാറ്റും അതേപോലെ തന്നെ മുൻ അരുവിക്കര നിയമസഭാ അംഗവും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് നിലയിൽ അദ്ദേഹം ബന്ധപ്പെട്ടതിനെ സംബന്ധിച്ചുള്ള ഫോൺ പരിശോധനമാണ് നൽകിയിട്ടുള്ളത്. അതുകൊണ്ടാണ് സ്വാഭാവികമായി പോലീസ് ഇത്തരത്തിൽ കോടതി സമക്ഷം ഇത്തരം കാര്യങ്ങൾ വിശദീകരിച്ചത്.